ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. മഴ തുടങ്ങി. അപ്പോൾ നമ്മുടെ തെങ്ങിന് നമ്മൾ വളം ചെയ്യേണ്ട സമയമായി. ശരിക്കും തെങ്ങ് കർഷകരെല്ലാം ഇപ്പോഴേ വളങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി കാണും. പക്ഷേ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. അടുക്കളത്തോട്ടമൊക്കെ ഉള്ളവർ രണ്ട് മൂന്ന്, എന്തായാലും നമ്മുടെ പറമ്പിലെല്ലാം രണ്ട് മൂന്ന് തെങ്ങ് കാണും. അപ്പോൾ നിങ്ങൾ ഇനിയും വൈകിട്ടില്ലെങ്കിൽ നമ്മൾ വളം ചെയ്യണം. ഈ ജൂൺ മാസം മഴ സമയത്ത് എങ്ങനെയാണ് വളം ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും, ഇതിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ കൃഷി തെങ്ങ് അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തെങ്ങിന് ഈ മാസം നമ്മൾ വളം ചെയ്യേണ്ടതാണ്. അപ്പോൾ വളം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് കുമ്മായമാണ്. നമുക്കത് എല്ലാവർക്കും അറിയാം. ശരിക്കും നമ്മുടെ മണ്ണിൻ്റെ പുളിരസം മാറാനായിട്ടാണ് നമ്മൾ കുമ്മായം എടുക്കുന്നത്. ഈ കുമ്മായം കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മണ്ണിലുള്ള പുളിരസം മാറുകയും കാൽസ്യം കണ്ടൻറ് കൂടുതൽ കിട്ടുകയും നമ്മുടെ തെങ്ങിന് ആവശ്യമായ വളങ്ങൾ വലിച്ചെടുക്കാനും ഒക്കെ വേരിനെ പ്രാപ്തമാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും തെങ്ങിന് കുമ്മായം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടുണ്ട്. അതിൻ്റെ തടം ഒരുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ശരിക്കും നമ്മൾ തടം ഒരുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ തെങ്ങിൽ നിന്ന് ഏകദേശം 1.5 മീറ്റർ അകലത്തിലായിട്ടാണ് നമ്മളുടെ ഈ ആക്റ്റീവ് റൂട്ട്സ് വരുന്നത്. നോക്കിയാൽ ഈ ആക്റ്റീവ് റൂട്ട്സ്, ഈ റൂട്ട്സ് കണ്ടോ, ഈ ചെങ്കല് കളറിലുള്ള റൂട്ട്സ് നിൽക്കുന്നത്, ആ വേരുകളൊക്കെ നിൽക്കുന്നത് ഈ 1.5 മീറ്റർ അകലത്തിലാണ്. അപ്പോൾ അവിടെ വേണം നമ്മൾ വളം ചെയ്യാനായിട്ട്. അല്ലാതെ ഇതിൻ്റെ ചോട്ടിൽ കൊണ്ട് വളം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ തെങ്ങിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം നമ്മൾ തെങ്ങിൻ ചോട്ടിൽ തന്നെയാണ് ഇടുന്നത്. ഞാനിപ്പോൾ ഒന്ന് തടം എടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മുകളിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പം വളം ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം സൈഡിലേക്ക് മാറ്റിയിടും. അപ്പോൾ നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഓലയാണെങ്കിലും മടൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൊലാഞ്ഞിൽ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ തെങ്ങിൻ ചുവട്ടിൽ തന്നെയാണ് ഇടുന്നത്. അതുപോലെ തന്നെ തൊണ്ട് അടുക്കുന്ന പരിപാടിയുണ്ട്. നമ്മുടെ ഇപ്പോൾ മഴയാണ്. അപ്പോൾ ആ മഴ വെള്ളം കംപ്ലീറ്റ് നമുക്ക് തെങ്ങിൽ തന്നെ കിട്ടാനായിട്ട്, ഈ തെങ്ങിൻ്റെ തളത്തിൽ തന്നെ കിട്ടാനായിട്ട് നമ്മൾ തെങ്ങ് തൊണ്ട് ഇതിൽ തന്നെ അടുക്കുന്ന പരിപാടിയുണ്ട്. നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങൾക്കും, പ്രത്യേകിച്ച് തൊണ്ടിനകത്തൊക്കെ പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കായ് വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഈ തൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മൾ ഭംഗിയായിട്ട് അടുക്കാറുണ്ട്. അപ്പോൾ 1.5 മീറ്റർ അകലത്തിലായിട്ടാണ് നമ്മൾ തടവെടുക്കേണ്ടത്. നമ്മുടെ ചുറ്റിനും തടവെടുത്തതിന് ശേഷമാണ് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി കുമ്മായം ചിലപ്പം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ ശരിക്കും നീറ്റുകൊക്കെ കിട്ടും. നീറ്റുകൊക്കെ ഞങ്ങളത് കുമ്മായമാക്കി, വെള്ളമൊഴിച്ച് കുമ്മായമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ മുട്ടത്തോട് ഇട്ട് കൊടുക്കാം. നോക്കിയേ, ഇത് നമ്മൾ മുട്ടത്തോട് ശേഖരിച്ച് വെക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ട, അത് ആ സമയത്ത് മമ്മിയോ അല്ലെങ്കിൽ വൈഫോ ആരാണോ അത് കൈകാര്യം ചെയ്യുന്ന അവരൊരു ഇതുപോലെ പ്ലാസ്റ്റിക് കീറ്റിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ അത് പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും നമ്മുടെ പച്ചക്കക്ക അല്ലെങ്കിൽ ഈ മുട്ടത്തോട് ഇതിന് രണ്ടിനും ഏകദേശം ഒരേ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം കുറച്ച് സമയമെടുത്ത് മാത്രമേ ഇത് മണ്ണിൽ അലിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനേക്കാൾ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നീറ്റ് കക്കയാണ്. നീറ്റ് കക്ക എന്ന് പറയുന്നത് നമ്മുടെ കുമ്മായമാണ്. അപ്പോൾ കുമ്മായം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മണ്ണിലേക്ക് അലിഞ്ഞ് ചേരുകയും നമ്മുടെ മണ്ണ് റെഡിയാകുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ വേരുമൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുമ്മായം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട തന്നെ മതി. മുട്ടത്തോട് പൊടിച്ച് അതിട്ട് കൊടുക്കാം. നോക്കി ആവശ്യത്തിനുള്ള ഏകദേശം നമ്മളൊരു 1.5 കിലോ ആണ് ഒരു തൈക്ക് അല്ലെങ്കിൽ ഒരു തെങ്ങിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം അത് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. നമ്മളതൊന്ന് ശേഖരിച്ച് വെച്ചാൽ മതി. ഇത് വർഷത്തിലെ 2 പ്രാവശ്യമാണ് ഈ കുമ്മായം ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒന്നിടാനായിട്ടുള്ളതെല്ലാം ഈ ജൂൺ മാസം ഇടാനായിട്ടുള്ള കുമ്മായം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്, കുമ്മായം അല്ലെങ്കിൽ മുട്ടത്തോട് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പം മുട്ടത്തോടുണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നത് കുമ്മായമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതേ നീറ്റ് കക്ക കിട്ടും കേട്ടോ. ഇത് നീറ്റ് കക്കയാണ്. നീറ്റ് കക്ക കിട്ടും. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ നല്ല കുമ്മായം കിട്ടും. അപ്പോൾ ഇതാണ് ഞാനിട്ട് കൊടുക്കുന്നത്. നമ്മളുടെ ഈ തെങ്ങിൻ്റെ ചുറ്റും നമ്മളിട്ട് കൊടുക്കണം. ഏകദേശം 1 കിലോയ്ക്ക് മുകളിൽ നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് പൊടിയായിട്ടിട്ട് കൊടുക്കണം. 1.5 മീറ്റർ അകലമാണ് നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തിരിക്കുന്നത്. ഇത് നനവുള്ള സമയത്ത് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അതാണ് ഈ മഴ സമയത്ത് ചെയ്യുന്നത്. പറക്കാത്ത രീതിയിൽ താത്തിയിട്ട് കൊടുക്കാം. തെങ്ങിനിപ്പോൾ നമ്മൾ കുമ്മായം ഇട്ടിരിക്കുകയാണ്. ഇനി 15 ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ മറ്റു വളങ്ങൾ ഇടാവുള്ളൂ. കാരണം ഇത് നമ്മളുടെ ജൈവവളം അല്ലെങ്കിൽ രാസവളമായിട്ട് മിക്സ് ചെയ്ത് കുമ്മായം ഇടരുത്. കുമ്മായം ഇട്ട് അതിൻ്റെ എഫക്റ്റ് ഒന്ന് റെഡിയായി വരാനായിട്ട് ഒരു 10-15 ദിവസം എടുക്കും. അപ്പോൾ ആ 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ശരിക്കും നമുക്ക് ജൈവവളമോ അല്ലെങ്കിൽ രാസവളമോ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് വളമിടുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോഴത്തേക്ക് ഇത് മഴയൊക്കെ കൊണ്ടൊന്ന് സെറ്റായി വരും. അപ്പോൾ നമ്മുടെ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ വരുന്ന അല്ലെങ്കിൽ ഈ തെങ്ങിലൂടെ ഊറി വരുന്ന വെള്ളമൊന്നും പുറത്തു പോകാതെ നമുക്ക് ഈ തടവെടുത്ത് തെങ്ങിനെ സംരക്ഷിക്കുകയും ചെയ്യാം.
കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും വേണ്ട, നല്ല രീതിയിൽ നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് ഭാവിയിൽ കൂടുതൽ തേങ്ങ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ തൽക്കാലം നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.